ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്റർനെറ്റിൽ ഭാഗ്യവും നിർഭാഗ്യവുമായിട്ടുള്ള ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പെടാറുണ്ട്. അത്തരത്തിലുള്ള ചില റാൻഡം വീഡിയോസ് ഇതിലൂടെ കാണാം. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായി ശ്രമിക്കുക. കാനഡയിലുള്ള ടോണി ഗോയിസ്മാൻ എന്നയാൾ ഏപ്രിൽ 2021 ഒരു വീട് വാങ്ങുന്നു. തന്റെ പുതിയ വീടിന്റെ തോട്ടത്തിൽ മരം നടാനായി കുഴിയെടുക്കുമ്പോൾ ഉള്ളിൽ നീളത്തിൽ ഒരു കോൺക്രീറ്റ് സ്ലാബ് കിടക്കുന്നത് കാണുന്നു. മുഴുവൻ മണ്ണ് നീക്കി നോക്കിയപ്പോൾ ആ സ്ലാബിന്റെ സൈസ് ഒരു ശവപ്പെട്ടിയുടെ സൈസിന്റെ ഈക്വലായതിനാൽ മുൻപ് ഈ വീട്ടിലുണ്ടായിരുന്നവർ ആരെയൊക്കെ ഒന്ന് അടക്കം ചെയ്തിരിക്കാമെന്ന് ഇയാൾ ചിന്തിക്കുന്നു. അങ്ങനെ ധൈര്യം സംഭരിച്ച് അത് തുറന്നു നോക്കിയപ്പോൾ നാറ്റം സഹിക്കാൻ കഴിയാതെ അവിടെ നിന്നും ഇയാൾ ഓടി. ആക്ച്വലി മണിക്കൂറുകളോളം ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് തോണ്ടി ഓപ്പണാക്കിയത് ഇയാളുടെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തന്നെയായിരുന്നു. പാരാഗ്ലൈഡിംഗ് എന്നത് വളരെ ഫണ്ണായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ആണല്ലോ. മൈൻഡ് നല്ല കൂളാക്കി കാറ്റിലിങ്ങനെ ഒഴുകിയ ആ മൂമെന്റ് വളരെ നന്നായി എൻജോയ് ചെയ്യാം. എന്നാൽ ലാൻഡിംഗ് ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും ചെറിയൊരു ശങ്കയുണ്ടായിരിക്കും. കാരണം ചിലപ്പോൾ വെള്ളത്തിൽ ലാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പാറയിലോ മരത്തിലോ ലാൻഡ് ചെയ്യാം. എന്തിന്, ലക്കുണ്ടെങ്കിൽ ഇതുപോലെ കറണ്ട് കമ്പിയിൽ വേണമെങ്കിലും ലാൻഡ് ചെയ്തു എന്ന് വരാം. നട്ടപ്പാതിരായിൽ ഹൈ വോൾട്ട് കറണ്ട് പാസ്സാവുന്ന കമ്പിയിൽ പോയി ലാൻഡ് ചെയ്യുന്നു. എന്തോ ഭാഗ്യത്തിന് ആ സമയം കറണ്ട് ഇല്ലായിരുന്നു. 3 മണിക്കൂർ തൂങ്ങിയിട്ടും കറണ്ട് അടിക്കാതെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. ഇത് 500 വർഷം മുൻപുണ്ടാക്കിയ പുരാതന കാലത്തെ വാട്ടർ വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിലൂടെ പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും സൗണ്ട് മിമിക് ചെയ്ത് കേൾക്കുമ്പോൾ ശരിക്കും ഇതിന്റെ നിർമ്മാണം എങ്ങനെയെന്നോർത്ത് അത്ഭുതപ്പെട്ടു പോകും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് കേട്ടിട്ട് അഭിപ്രായം പറയും. നമ്മളെല്ലാം ഡെയിലി ചെയ്യുന്ന വർക്കിൽ എക്സ്പേർട്ട് ആയിരിക്കും. എന്നാലും ചിലപ്പോഴൊക്കെ നമ്മളും മിസ്റ്റേക്ക് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ 2 വ്യക്തികൾ കല്ല് പൊട്ടിക്കുന്നു. ഒരാൾ കയ്യിലുള്ള ഉളി മാറി മാറി പല ഇടങ്ങളിൽ വെക്കുമ്പോൾ കറക്റ്റായി ചുറ്റിയെക്കൊണ്ട് മറ്റേയാൾ പുളിക്ക് മുകളിൽ അടിക്കുന്നു. ഒന്നോർത്ത്, ചുറ്റിയടിക്കുന്നയാൾക്ക് ഇഞ്ചൊന്ന് മാറിയാൽ മറ്റേയാളുടെ കൈ ചട്നി പോലെയാവും. എന്നാലും കൂട്ടാളിയോടുള്ള വിശ്വാസമാണ് അയാളുടെ ധൈര്യം. ഈ വീഡിയോയിൽ ഒരു കാർ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നതായി കാണാം. അതിനാൽ മറ്റൊരു കാർ കൊണ്ട് പുറത്തെടുക്കാനായി ശ്രമിക്കുന്നു. ആ ശ്രമത്തിനിടയിൽ റോപ്പ് സഡനായി പൊട്ടുന്നു. ഇതിൽ എന്താണ് ഇത്ര വെയിറ്റ് കൂടുതലായതിനാലാണ് റോപ്പ് പൊട്ടിയത്? അത് സ്വാഭാവികമെന്നല്ലേ? എന്നാൽ ആ റോപ്പ് പൊട്ടി കാറിന്റെ പിന്നിലെ കണ്ണാടി പൊട്ടിച്ച് ആ കാറിൽ ഇരുന്ന ആളുടെ ജസ്റ്റ് സമീപത്തായിട്ടാണ് അത് വന്ന് തറയ്ക്കുന്നത്. ലെഗോ ബ്രിക്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാതിരിക്കില്ല. ചെറിയ സൈസിലുള്ള ലെഗോ ബ്രിക്സ് ഒന്നിനുമേലെ ഓരോന്നായി അടുക്കി പല ലെഗോ മോഡൽസ് ഉണ്ടാക്കാനായി കഴിയും. ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെറുത് മുതൽ വലിയ സൈസ് മോഡൽസ് വരെയും ഇതുകൊണ്ടുണ്ടാക്കാം. അങ്ങനെ ഇയാളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ലെഗോ ബ്രിക്സ് കൊണ്ട് ഒരാൾ ഒരു ബൈക്ക് ഉണ്ടാക്കി. അങ്ങനെ 135 മണിക്കൂർ കൊണ്ട് പല ലെഗോ പീസുകൾ കൊണ്ടുണ്ടാക്കിയ ഈ ബൈക്ക് TV ഷോയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഷോയുടെ ഇടയിൽ ഷോയുടെ ഹോസ്റ്റ് ബൈക്കിന്റെ പാർട്സ് ക്ലോസ് ആയി നിന്ന് വിവരിക്കുമ്പോൾ ഇയാളുടെ കൈകൾ കൊണ്ട് ബൈക്ക് പീസ് പീസായി ചിതറുന്നു. ഇത് കണ്ട് നിന്നവരെല്ലാം ഒന്ന് ഷോക്കായി. കാരണം 135 മണിക്കൂറത്തെ അധ്വാനം 1 നിമിഷം കൊണ്ട് തകർത്തു. ആശയോടെ വാങ്ങിയിട്ട് മോതിരമൂരാൻ ചിലർക്ക് മടിയുണ്ടാവും. എന്നാൽ ഇതേപോലെ നമ്മുടെ വിരൽ വീങ്ങി ടൈറ്റ് ആവുന്നത് വരെ ഊരാതെ ഇരുന്നാൽ അത് അതിലും വലിയ പണിയാകും. ഇത്രയും ടൈറ്റായിട്ടിരുന്നാൽ വിരലുകളിലേക്കുള്ള രക്തയോട്ടം ഇല്ലാതെ പോയി വിരലിന്റെ ചലനശേഷി നഷ്ടമാവും. അതിനാൽ ഇങ്ങനെ സംഭവിച്ചാൽ ഒട്ടും താമസിപ്പിക്കാതെ ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് തന്നെ മോതിരം ഇതുപോലെ മുറിച്ചു മാറ്റുന്നതാണ് നല്ലത്. ചില സമയങ്ങളിൽ പൂച്ചയെ പോലെയുള്ള വളർത്തു മൃഗങ്ങൾ മരത്തിൽ കയറി കുടുങ്ങുന്നത് സാധാരണയാണ്. അങ്ങനെ മരത്തിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാൻ ഒരു ചെറിയ പയ്യൻ മരത്തിന്റെ മുകളിൽ കയറുന്നു. ശേഷം രക്ഷിക്കാൻ കയറിയാൽ താഴെ ഇറങ്ങാൻ കഴിയാതെ മരത്തിൽ തന്നെ കുടുങ്ങി. ഇത് കണ്ട അവന്റെ അമ്മ റെസ്ക്യൂ ടീമിന് കോൾ ചെയ്യുന്നു. അല്പം കഴിഞ്ഞ് റെസ്ക്യൂ ടീം എത്തി പയ്യനെ ഭദ്രമായി താഴെ ഇറക്കുന്നു. പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ട് എല്ലാം യൂണിക് ആയിരിക്കാൻ നോക്കാറുണ്ട് എന്ന് കരുതി ഇങ്ങനെ വെറൈറ്റി ആക്കാമോ? ഇതിൽ പയ്യന്റെ കിടപ്പ് കണ്ടാൽ വർക്ക്ഷോപ്പിൽ കാറിന്റെ അടിയിൽ റിപ്പയറിങ്ങിന് കിടക്കും പോലെ. മാത്രമല്ല പൊട്ടൻ ആട്ടം കണ്ടതുപോലെയുള്ള ഫേസ് റിയാക്ഷൻ വേറെയും. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ചുറ്റും ശ്രദ്ധയുണ്ടായിരിക്കണം. കാരണം ഒരു ചെറിയ തെറ്റ് മറ്റൊരാളുടെ ജീവൻ വരെ അപകടത്തിലാക്കാം. ജനുവരി 2021 CCTVയിൽ റെക്കോർഡായി ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഇത്. ഇവിടെ മെയിൻ റോഡിലേക്ക് കടക്കാനായി കട്ട് റോഡിൽ നിന്നും ഒരു കാർ നേരെ മെയിൻ റോഡിലേക്ക് വരുന്നു. പെട്ടെന്നൊരു ട്രക്കിനെ ഓവർടേക്ക് ചെയ്തു വന്ന വണ്ടിയുടെ ബാലൻസ് ഈ കാറിനെ കണ്ട് നഷ്ടമായി. എന്നാൽ ഭാഗ്യമോ ബസ് ഡ്രൈവറുടെ കഴിവോ കൊണ്ട് കാറിലിടിക്കാതെ വെട്ടിച്ചുകൊണ്ട് പോകുന്നു. ഇതാരാണ് പാന്റ് ഷർട്ടുമൊക്കെ ധരിച്ചിരിക്കുന്നത് എന്ന് കണ്ടില്ലേ? അതിന്റെ ജാടയൊന്ന് വേറെയും.
ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായി മറക്കരുത്. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.